കുളു മണാലിയിൽ മേഘവിസ്ഫോടനം. മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിൽ മിന്നൽ പ്രളയമുണ്ടായി. NH3 ഇതേ തുടർന്ന് അടച്ചു. അഞ്ജലി മഹാദേവ മേഖലയിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ദേശീയപാത 3 ലേ മണാലി പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മണ്ഡിയ, കിനൌർ, കാൻഗ്ര ജില്ലയിൽ 15 റോഡുകൾ അടച്ചു. മണാലിയിലേക്ക് അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രമേ യാത്ര പാടുള്ളൂ എന്ന് പോലീസ് നിർദ്ദേശിച്ചു. ബുധനാഴ്ച വൈകിട്ടുണ്ടായ സംഭവത്തിൽ ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അടൽ ടണലിന്റെ നോർത്ത് പോർട്ടൽ വഴി ലൌഹാളിൽ നിന്നും സ്പിതിയിലെ നിന്നും മണാലിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഹോങ്താങ്ങിലേക്ക് തിരിച്ചുവിട്ടതായി പോലീസ് അറിയിച്ചു. ആവശ്യമെങ്കിൽ മാത്രം യാത്ര ചെയ്യാനും ജാഗ്രതയോടെ വാഹനം ഓടിക്കാനും വഴിയിലുണ്ടായേക്കാവുന്ന അപകടത്തെക്കുറിച്ച് ബോധവാനായിരിക്കാനും പോലീസ് യാത്രക്കാരോട് നിർദ്ദേശിച്ചു. മാണ്ഡിയിലെ 12, കിനൌറിലെ 2, കാൻഗ്ര ജില്ലയിലെ 1 ഉൾപ്പെടെ മൊത്തം 15 റോഡുകൾ അടച്ചു. ബുധനാഴ്ച രാത്രി സംസ്ഥാനത്ത് 62 ട്രാൻസ്ഫോമറുകൾ തകരാറിലായതായി സംസ്ഥാന എമർജൻസി ഓപ്പറേഷൻ സെന്റർ അറിയിച്ചു. ജൂലൈ 28 വരെ അടുത്ത 4 ദിവസത്തേക്ക് ഹിമാചൽ പ്രദേശിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പ്രാദേശിക കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ബുധനാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പറഞ്ഞു. ഞായറാഴ്ച വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ഗുജറാത്തിലെ വീട് തകർന്ന് 3 പേർ മരിച്ചു. ഡൽഹിയിലും ഉത്തർപ്രദേശിലും ശക്തമായ മഴ തുടരുകയാണ്. ഗുജറാത്തിൽ അടുത്ത 2 ദിവസം കൂടി അതിശക്തമായ മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. സൗരാഷ്ട്ര, തെക്കൻ ഗുജറാത്ത് ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷം. അണക്കെട്ടുകൾ കവിഞ്ഞൊഴുകിയതിനാൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. ദ്വാരക ജില്ലയിൽ വീട് തകർന്നാണ് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചത്. 5 പേരെ രക്ഷപ്പെടുത്തി. ഗുജറാത്തിന് പുറമെ ഡൽഹി, ഉത്തർപ്രദേശ്, മുംബൈ എന്നിവിടങ്ങളിലും വ്യാപക മഴ തുടരുകയാണ്. ഡൽഹിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കനത്ത മഴയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതിനിടെ മഹാരാഷ്ട്രയിലെ സംഗ്ലി ജില്ലയിൽ നേരിയ ഭൂചലനമുണ്ടായി. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സംഘങ്ങൾ, പോലീസും അഗ്നിശമന സേനയും ചേർന്നാണ് കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നവരെ പുറത്തെത്തിച്ചത്. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയാണ് ഈ മേഖലയെ ബാധിച്ചത്. കേസർബൻ കഞ്ചാരിയ, പ്രീതിബൻ കഞ്ചാരിയ, പയൽബൻ കഞ്ചാരിയ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ മറ്റ് 5 പേരെ രക്ഷപ്പെടുത്തി. മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി സർക്കാർ ആശുപത്രികളിലേക്ക് മാറ്റിയതായി പോലീസ് അറിയിച്ചു. സൌരാഷ്ട്ര, തെക്കൻ ഗുജറാത്ത് ജില്ലകളിൽ കനത്ത മഴയാണ് ലഭിക്കുന്നത്. അണക്കെട്ടുകൾ കവിഞ്ഞൊഴുകിയതിനാൽ നദികൾ അപകടനില മറികടക്കുകയും ചെയ്തതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായതായി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ബുധനാഴ്ച രാവിലെ 6 അവസാനിച്ച 24 മണിക്കൂറിൽ സൂറത്ത് ജില്ലയിലെ ഉമർഭദ താലൂക്കിൽ 276 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. നവസാരി, ജുനഗഡ്, ദേവഭൂമി ദ്വാരക, കച്ച്, ഡാങ്സ, താബി ജില്ലകൾ ഉൾപ്പെടെയുള്ള മറ്റ് പ്രദേശങ്ങളിലും കനത്ത മഴയാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായത്. ആളുകൾ വീടിനുള്ളിൽ തന്നെ തുടരാനും കവിഞ്ഞൊഴുകുന്ന കോസ്വേകൾ മുറിച്ചു കടക്കുന്നത് ഒഴിവാക്കാനും പ്രാദേശിക ഭരണകൂടങ്ങൾ നിർദ്ദേശം നൽകി. കനത്ത മഴ തുടർന്ന ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി നൽകിയിരുന്നു. അടുത്ത 2 ദിവസം കൂടി ഗുജറാത്തിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതേസമയം കനത്ത മഴ തുടർന്ന ഡൽഹിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കനത്ത മഴയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഉത്തർപ്രദേശ്, മുംബൈ എന്നിവിടങ്ങളിലും വ്യാപക മഴയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.